നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. UPI ആപ്ലിക്കേഷനായ ഗൂഗിൾ പേ, PTM, ഫോൺപേ മുതലായ ആപ്ലിക്കേഷൻ മുഖാന്തരം നമ്മൾ ആർക്കെങ്കിലും പൈസ അയക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്തതിനു ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള കാരണമായി കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ബാങ്ക് അധികൃതർ പറയുന്നതെന്ന് നോക്കാം. ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിന് ഈ ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ നോക്കുന്നത്. ഇങ്ങനെ മരവിപ്പിക്കുന്ന അക്കൗണ്ടിൽ 90% ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കാണെന്ന് ഫെഡറൽ ബാങ്ക് തന്നെ ഇന്ന് സമ്മതിക്കുകയുണ്ടായി, അവരുടെ വാർത്താക്കുറിപ്പിൽ സമ്മതിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കുറ്റാന്വേഷണ ആപ്പിൽ നമ്മുടെ പേരുകൾ വരികയും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ നമ്മൾ പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ പിടിക്കപ്പെട്ട ആളുകളുടെ ബാങ്ക് അക്കൗണ്ട് ആദ്യം തന്നെ മരവിപ്പിക്കലുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ആ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിലുള്ള ആളുകൾ അവരുടെ അക്കൗണ്ടിൽ നിന്നും ട്രാൻസാക്ഷൻ ചെയ്ത എല്ലാ അക്കൗണ്ടുകളും സംശയാധീന ആയി അവരുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ദിവസം ദിവസവും ന്യൂസ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതുപോലെ തന്നെ എന്താണിപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാത്ത ആളുകളിൽ നിന്ന് നമ്മൾ UPI പേയ്മെൻറ്റ് ആപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അക്കൗണ്ട് ഉപയോഗിച്ചോ നമ്മൾ പണം സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല എന്താണ് ഇതിന് കാരണമെന്നുള്ളത്. എന്നിരുന്നാലും നമ്മൾക്ക് പരിചയമില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ നമ്മൾ പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കാതിരിക്കുക. നമുക്കറിയാം നോട്ട് നിരോധനത്തിന് ശേഷം നമ്മളെല്ലാവരും UPI ആപ്പുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. PTM, ഫോൺപേ, ഗൂഗിൾ പേ പോലത്തെ ആപ്പുകൾ എല്ലാ ആളുകളും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ചെറുകിട ഷോപ്പുകൾ വരെ ഈ ഒരു സൗകര്യം ഇപ്പോൾ നിലവിലുണ്ട്. നമ്മൾ മൊബൈൽ റീചാർജിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും നമ്മൾ UPI ആപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നത്തിനൊരു വ്യക്തത വരുന്നതുവരെ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് തീരെ പരിചയമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ നമ്മളോട് ബന്ധമില്ലാത്ത ആളുകളിൽ നിന്നും UPI പേയ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കുന്നതോ നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ RBI ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഇത് നൽകുന്നതാണ്. അപ്പോൾ ഇതിനെ കൂടുതലറിയുന്ന ആളുകൾ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി പുതിയ വീഡിയോസ് വേണ്ടി വീണ്ടും വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.